എൻ്റെ 80-ാം വയസ്സ് ഞാൻ ആഘോഷിക്കുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു എൻ്റെ മകൻ. എനിക്കൊരു ഉറച്ച വിശ്വാസമുണ്ട്. പ്രിയദർശൻ എന്നോട് പറഞ്ഞ വാചകമുണ്ട്. അവൻ്റെ ശിഷ്യനായി കിട്ടിക്കഴിഞ്ഞ് 3-ാം മാസത്തിൽ പ്രിയദർശനോട് പറഞ്ഞു, ചേട്ടന് വിഷമമുണ്ടായിരിക്കും മകൻ സിനിമയിൽ വന്നതിൽ. ഞാൻ ചേട്ടൻ്റെ വാക്ക് തരുന്നു, അവൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്ടറാവും. അപ്പോൾ അങ്ങനൊരു സ്വപ്നം നടക്കാതെ പോയതിൽ എൻ്റെ ഏറ്റവും വലിയ ആഘോഷം അവസാനിപ്പിച്ച കാലത്തോട് എനിക്ക് സ്നേഹമില്ല, നന്ദിയുമില്ല. അപ്പോൾ ആ ആഘോഷം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് എന്തിനായിരിക്കും 80-ാം വയസ്സിൻ്റെ ആഘോഷം? ഞാൻ അതിനുശേഷം എൻ്റെ മകൻ പോയതിനു ശേഷം ഞാൻ ഒരു ആഘോഷം നടത്തിയില്ല. കാരണം എൻ്റെ മകൻ 69 വയസ്സുള്ളപ്പോൾ ഞാൻ എനിക്ക് 69 വയസ്സുള്ളതാണ് മരിക്കുന്നത്. അപ്പോൾ അവൻ അന്ന് 70 വയസ്സ് എൻ്റെ അച്ഛൻ്റെ സപ്തതിക്ക് വേണ്ടി അനേക സ്വപ്നങ്ങൾ സഹോദരിയായിട്ടൊക്കെ പങ്കുവയ്ക്കുമായിരുന്നു. അച്ഛൻ്റെ സപ്തതി അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്വപ്നങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ ഞാനത് ആഘോഷിക്കുന്നില്ല. എൻ്റെ ഇവിടെ തിരുവനന്തപുരത്തും അടക്കമുള്ള പല സ്ഥലങ്ങളിൽ ഭയങ്കരമായ ആഘോഷമാക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനുണ്ടാവില്ല, ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലായിരിക്കും. ഇപ്പോൾ സന്യാസം എന്ന് പറയുന്നത് ഒരു ബാധ പോലെ കയറിയിരിക്കുകയാണ് ഇപ്പോൾ. ബാധയല്ല, ഇപ്പോൾ മനസ്സുകൊണ്ട് ശരിക്കും ഇത് കാരണം വെച്ച് കഴിഞ്ഞാൽ നേട്ടങ്ങൾ അഹങ്കരിക്കുന്നില്ല, നഷ്ടങ്ങൾ ദുഃഖിക്കുന്നുമില്ല. ജീവിതത്തിലെ ആത്യന്തിക വിശകലനത്തിൽ ലാഭനഷ്ടങ്ങളില്ല. മകൻ്റെ മകരുടെ മരണത്തെ പോലും ഞാൻ കാണുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അവൻ മരിച്ചിട്ടില്ല. ഈ ഹാസ് ഗോൺ ടു സം ഡിസ്റ്റൻറ്റ് കൺട്രി. അവൻ അവിടെ നിങ്ങോട്ട് വരാൻ പറ്റില്ല. ശ്രീകുമാരൻ തമ്പി എന്ന പേര് താങ്കളുടെ അമ്മാവനിൽ നിന്ന് കിട്ടിയതാണല്ലോ. കുമാരൻ തമ്പി, അദ്ദേഹം മന്ത്രവാദ പശ്ചാത്തലമുള്ള ആളായിരുന്നു. അതുപോലെ താങ്കൾ ജ്യോതിഷം പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണോ താങ്കൾക്ക് ഈ അതീന്ദ്രിയ അനുഭവങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാവുന്നത്? ഇപ്പോൾ വിജയശ്രീ മരിച്ചതിന് ശേഷം, ജയൻ മരിച്ചതിന് ശേഷം അങ്ങനെ ചില അനുഭവങ്ങൾ താങ്കൾ പങ്കുവച്ചിട്ടുണ്ടല്ലോ. ചന്ദ്രകാന്ത് എന്ന സിനിമ കഥ ആദ്യം മറ്റൊരു നിർമ്മാതാവിന് ഞാൻ കൊടുത്തു. അപ്പോൾ വിജയശ്രീ ആയിരുന്നു നായിക, പ്രേമസർ വിജയശ്രീ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, വിജയശ്രീയും പ്രേമസറുമായിട്ട് അകൽച്ചയായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പടം തുടങ്ങാറായപ്പോൾ എന്തുമാത്രമല്ല എനിക്ക് തോന്നിയത് അഭിനയിക്കാൻ, അത് വിജയശ്രീ ഗ്ലാമറാണല്ലോ. അപ്പോൾ എൻ്റെ ചന്ദ്രകാന്ത് ഒരു ഗ്ലാമർ ഗേൾ അല്ല ആ കഥാപാത്രം. കഥാപാത്രം ജയഭാനു കുറെ കൂടെ മെച്ചമായിരിക്കും എന്നെനിക്ക് തോന്നി. അല്ല, വിജയശ്രീ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, വിജയശ്രീയുടെ പക്ഷേ വിജയശ്രീ മാദകത്വമാണ് കൂടെ. ഇത് അഭിനയിക്കാൻ കുറച്ചുകൂടെ ശാലീനത ഉള്ളൊരു വേഷമാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ അത് നടന്നില്ല, മുടങ്ങിപ്പോയി. ആ ഒരു വാശിയിലാണ് ഞാൻ, മറ്റ് പല കാരണങ്ങളും അതിന് ഡയറക്ടറാകണം തോന്നിയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അത് ഞാൻ തൻ്റെ പ്രൊഡ്യൂസറെ തീരുമാനിച്ചത്. അപ്പോൾ എനിക്ക് എന്നെ ഡയറക്ടറിന് തോന്നി. പടഞ്ഞാൻ തുടങ്ങിയപ്പോൾ വിജയശ്രീ എന്നെ കണ്ടു, സ്റ്റുഡിയോ വെച്ച് കരഞ്ഞു. എങ്ങനെയും തമ്പി സാർ എനിക്കെന്തിഷ്ടമായിരുന്നു ആ വേഷം ചെയ്യാൻ. അപ്പോൾ എനിക്ക് വളരെ ഫീൽ ചെയ്തു. കുറ്റബോധത്തോടെ ഞാൻ പറഞ്ഞു, വിജയശ്രീ ക്ഷമിക്കണം, ഞാൻ അടുത്ത പടത്തിൽ വിജയശ്രീ ആയിരിക്കും നായിക, ഏത് പടം എടുത്താലും. 1 മാർച്ച് പടം റിലീസ് ചെയ്തു, 24-ാം തീയതി വിജയശ്രീ മരിച്ചു. അപ്പോൾ അടുത്ത പടത്തിൽ എനിക്ക് വിജയശ്രീ ഇടാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് സുബ്രഹ്മണ്യ മുതലാളി മരിക്കാറായി കിടക്കുമ്പോൾ ഒരു ദിവസം മുതലാളി എന്നെ വിളിച്ച് പറഞ്ഞു, തമ്പി എത്ര തിരക്കാണെങ്കിലും ഇവിടെ വന്ന് ഒരാഴ്ച എന്നോട് താമസിക്കാൻ, എനിക്ക് ഒരാൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് മരണം ഉറപ്പിച്ചു, ഹി വിൽ ഡൈ, ബോൺ ക്യാൻസറാണ്. അടുത്ത ഫ്ലൈറ്റിൽ തന്നെ വന്നു, പിറ്റേ ദിവസം രാവിലെ വന്നു, വന്നോ പറഞ്ഞു ഒരാഴ്ച എന്നോട് താമസിക്കണം. ഞാൻ വിജയശ്രീയുടെ പറഞ്ഞതാണ്, വിജയശ്രീയുടെ റൂം ഞാൻ ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ തമ്മിൽ താമസിക്കണം. അപ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിൽ വിളിച്ചാൽ വരാം, സ്റ്റുഡിയോ തന്നെ. അങ്ങനെ സ്റ്റുഡിയോയിൽ ഞാൻ വിജയശ്രീ സ്ഥിരമായി താമസിച്ച മുറിയിൽ ഞാൻ താമസിക്കുന്നു. ഒരു ദിവസം രാത്രിയിൽ ഞാൻ സ്വപ്നമൊന്നുമല്ല, രാത്രി ഞാൻ നോക്കുമ്പം വിജയശ്രീ എൻ്റെ കട്ടിലിരിക്കുക. എന്നെ അഭിനയിപ്പിച്ചില്ലെങ്കിലും പടം നന്നായിരുന്നു കേട്ടോ, ഉള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കുറേ അധികം കാര്യങ്ങൾ. പെട്ടെന്ന് ഞെട്ടി തുടങ്ങി, ഞാൻ ലൈറ്റ് ഇട്ടു, ലൈറ്റ് പോകുന്നുമില്ല. അതുപോലെ ജയൻ്റെ അനുഭവം, ജയന് ഈ എൻ്റെ ഒരു വാച്ച്, ഇപ്പോൾ നമ്മുടെ വടക്ക് നോക്കി കേന്ദ്രമൊക്കെ ഉള്ളൊരു വാച്ച്, വളരെ വില കൂടിയ വാച്ച്. ആ വാച്ച് കണ്ടപ്പോൾ പറഞ്ഞു, ഈ വാച്ച് ഞാൻ മുട്ടിക്കും പറഞ്ഞ്, ഈ വാച്ച് ഒരു ദിവസം ഞാൻ മുട്ടിക്കും. ജയൻ മരിക്കുന്ന ദിവസം കീർത്തി ഹോട്ടലിലേക്ക് വാച്ച് മോഷണം പറ്റി പെട്ടെന്ന്. അപ്പോൾ എന്താ വെച്ചാൽ ജയൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെക്ക് ഷർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കാണുമ്പോഴേക്ക് ഇത് ഞാൻ മുട്ടിക്കും, നമ്മുടെ നിനക്ക് ചേരത്തില്ല. അപ്പോൾ അത്ഭുതം എന്താ പറഞ്ഞാൽ, ജയൻ മുട്ടിക്കും എന്ന് പറഞ്ഞ ആ ചെക്ക് ഷർട്ട് ആദ്യത്തെ അലമാരിയിട്ട് ഞാൻ എടുക്കാൻ മറന്നുപോയി. ഞാൻ കറങ്ങി തേടി തിരിച്ച് ഈ ഷർട്ടിലേക്ക് അവിടെ വന്നപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല സാർ ഷർട്ടൊന്നും കണ്ടില്ല, അങ്ങനൊരു ഷർട്ട് കണ്ടില്ല. അപ്പോൾ അതും നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ടു.